ഓഫീസുമായ റിപ്പോർട്ടുകളിലേക്ക് സ്വന്തം താല്പര്യങ്ങൾ അതേ രീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല പോലീസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ യാദൃശ്ചികമാണ് എന്ന് കരുതാനാകില്ല. തെറ്റ് ചെയ്താൽ കർശന നടപടി എന്നതാണ് സർക്കാർ നയം. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സർക്കാർ ക്രൂശിക്കില്ലെന്നും മുഖ്യമന്ത്രി. കേരളം നേരിട്ട പ്രളയത്തിൽ രക്ഷകരായ മത്സ്യത്തൊഴിലാളികളായ 177 പേർ കോസ്റ്റൽ പോലീസ് വാർഡർമാരായി പാസിംഗ് ഔട്ട് ചെയ്യുന്ന ചടങ്ങിൽ അവരുടെ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലവിധ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും പോലീസിൽ പ്രവർത്തിക്കാനാവും. അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ സംഭവിക്കുന്ന വീഴ്ച കേവലം ഒറ്റപ്പെട്ടതും യാദൃശ്ചികവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനാവില്ല. തെറ്റ് ചെയ്താൽ ആ തെറ്റിനെതിരെ കർക്കശമായ നടപടിയെടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ആ രീതിയിൽ തന്നെയുള്ള ചില നടപടികൾ ചില കാര്യങ്ങളിൽ വേണ്ടതുണ്ട് എന്നാണ് സർക്കാർ കാണുന്നത്. എന്നാൽ അതേസമയം തങ്ങളുടെ ഡ്യൂട്ടി കാര്യക്ഷമതയോടെ നിറവേറ്റുമ്പോൾ തെറ്റായ പ്രചരണങ്ങളും അതിൻ്റെ ഭാഗമായി തന്നെയുള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി എന്ന് വരും. ആ പ്രചരണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും പിന്നാലെ പോയി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു പോലും ക്രൂശിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സർക്കാർ സ്വീകരിക്കില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേർന്നേക്കും. രാഹുൽഗാന്ധി രാജിയിൽ ഉറച്ചു നിൽക്കെ നേതാക്കളുടെ കൂട്ടുരാജി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തക സമിതി ചേരുക. അതേസമയം കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ രാജിവെച്ചേക്കും. 150 നേതാക്കളാണ് ഇതുവരെ രാജിക്കത്ത് നൽകിയത്. മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നത്. രാഹുൽഗാന്ധി അധ്യക്ഷ പദവിയിൽ തുടരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നേതാക്കളുടെ കൂട്ടരാജിയാണ് നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പുനഃസംഘടന എന്ന വലിയ കടമ്പയും കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. കർണാടക PCC, ഉത്തർപ്രദേശിലെ ജില്ലാ കമ്മിറ്റികൾ, ദില്ലി ബ്ലോക്ക് കമ്മിറ്റികൾ എന്നിവ പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ പുനഃസംഘടന വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് പ്രവർത്തക സമിതി ഉടൻ ചേർന്നേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത്. വരുന്ന ആഴ്ചയിൽ തന്നെ പ്രവർത്തക സമിതി ചേരാനാണ് സാധ്യത. രാഹുൽഗാന്ധിക്ക് പകരം ആരെന്നതിൽ താൽക്കാലിക ധാരണ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പാർട്ടിക്കകത്ത് ആവശ്യം ശക്തമായി കഴിഞ്ഞു. രാഹുൽ നിലപാട് വ്യക്തമാക്കി ഒരു മാസം പിന്നിട്ടിട്ടും ഫലപ്രദമായ ഇടപെടൽ നേതൃത്വ നിരയിൽ നിന്നുണ്ടാകുന്നില്ലെന്ന വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങൾ രാജിവെച്ചേക്കും. കൈരളി ന്യൂസ്, ദില്ലി. താരസംഘടന അമ്മയുടെ വാർഷിക ജനറൽ ബോർഡ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഭാരവാഹി സ്ഥാനങ്ങളിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തവും സ്ത്രീകൾക്കായി ആഭ്യന്തര പരാതി പരിഹാര സെല്ലും ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്ക് അകത്തും പുറത്തുമുയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് താരസംഘടനയിൽ ഭരണഘടനാ മാറ്റത്തിന് കളമൊരുങ്ങുന്നത്. വിവരങ്ങളുമായി വിഷ്ണുപ്രസാദ് ചേരുകയാണ്. വിഷ്ണുപ്രസാദ്, ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനു ശേഷം ചേരുന്ന ആദ്യത്തെ യോഗമാണിത്. എന്തായിരിക്കും യോഗത്തിലെ പ്രധാന അജണ്ട? അജീന, കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അമ്മ എന്ന താരസംഘടന ആദ്യമായാണ് ഒരു ഭരണഘടനാ മാറ്റത്തിന് വേണ്ടി കളമൊരുങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ തീരുമാനിച്ചത് പ്രകാരമായിരുന്നു പ്രധാനപ്പെട്ട ഭരണഘടനാ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഈ എക്സിക്യൂട്ടീവിന് പരിഗണിക്കാൻ വേണ്ടി വിട്ടിരുന്നത്. അതിനുശേഷം ചേരുന്ന ആദ്യത്തെ ഒരു
ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ ഇവിടെ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം അത് ആരംഭിക്കും. വിവിധ താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇതിൽ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ആഭ്യന്തര പ്രശ്ന പരാതി പരിഹാര സെല്ല്, അത് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ല് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. എക്സിക്യൂട്ടീവിൽ കുറഞ്ഞത് 4 സ്ത്രീകൾക്ക് അംഗത്വം, 2 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ സ്ത്രീ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളുമുണ്ട്. എന്തായാലും സുപ്രീം കോടതി വിധികൾ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികൾ കൂടി പരിഗണിച്ച് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഈ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുക എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു ഭരണഘടന ഇന്ന് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. പ്രധാനമായും അമ്മ താരസംഘടനയുടെ 25 വാർഷിക ജനറൽ ബോഡി ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ ചേരുമ്പോൾ പ്രധാന അജണ്ടയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം ഭരണഘടനാ ഭേദഗതികളിലൂടെ തൊഴിലിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ്. WCCയും അതുപോലെ പൊതുസമൂഹവും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമ്മർദ്ദമായിരുന്നു ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നം സജീവമായി ചർച്ചയാവുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആഭ്യന്തര പരാതി പ്രശ്ന പരിഹാര സെൽ അത് ഇപ്പോൾ രൂപീകരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അമ്മ ജനറൽ ബോഡി യോഗം ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത്. എന്തായാലും അത് ആദ്യമായിട്ടായിരിക്കും, ഒരു പക്ഷേ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ബൃഹത്തായ രീതിയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു ഭരണഘടനാ ഭേദഗതി നടക്കാൻ പോകുന്നത്. ജീന വിഷ്ണു, അതുപോലെ നടിക്കെതിരായ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നടിയും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ WCCയുടെ ഒരു സമ്മർദ്ദം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടായതിനു ശേഷം അവിടെ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോയ ചില നടിമാരുണ്ട്, അവർ തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും അവരാരും ഇതുവരെ ഈ ഒരു ജനറൽ ബോഡി യോഗത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് ഇപ്പോഴും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ തീരുമാനിച്ചതുപോലെ തന്നെ ഇവർ കൃത്യമായി ആ ഒരു കത്ത് നൽകിയാൽ മാത്രമേ, കത്ത് നൽകിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ഈ ഒരു അമ്മയിലേക്ക് കത്ത് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തിരിച്ചെടുക്കാമെന്ന ഒരു നിലപാടാണ് അമ്മ എക്സിക്യൂട്ടീവും ജനറൽ ബോഡിയും എല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു കത്ത് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും അതുകൂടി ഒന്ന് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അമ്മ ജനറൽ ബോഡി യോഗത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അമ്മ ജനറൽ ബോഡി ഈ തവണ ചർച്ച ചെയ്യുന്നില്ല. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയം, അതായത് ഈ അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അതുമായി തുടർന്ന് രാജിവെച്ചു പോയ നടിമാർ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, അത് ഇന്നത്തെ ചർച്ചയിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ജീന ശരി. വിഷ്ണു, താരസംഘടന അമ്മയുടെ വാർഷിക ജനറൽ ബോർഡ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഭാരവാഹി സ്ഥാനങ്ങളിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തവും സ്ത്രീകൾക്കായി ആഭ്യന്തര പരാതി പരിഹാര സെല്ലും ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നെടുമങ്ങാട്ടെ 15-കാരുടെ മരണം കൊലപാതകമെന്ന പോലീസ്. കുട്ടിയുടെ അമ്മയ്ക്കും കാമുകനുമെതിരെ കൊലക്കുറ്റം ചുമത്തി. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിന്റെ കശേരുക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. നെടുമങ്ങാട് കാരന്തല സ്വദേശിനിയായ 15-കാരിയുടെ മൃതദേഹം പൊട്ടക്കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അമ്മ മഞ്ജുഷയ്ക്കും കാമുകൻ അനീഷിനെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടിയിൽ മരണം കൊലപാതകമെന്നാണ് നിഗമനം. കുട്ടിയുടെ കഴുത്തിന്റെ കശേരുക്കൾ തകർന്നിട്ടുണ്ട്. എന്നാൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ കുട്ടി കിണറിൽ വീണതിനുശേഷമാണോ മരിച്ചതെന്ന് വ്യക്തമാകൂ. കൃത്യം 19 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊലപാതകം നടന്നതെന്നും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീരയാണ് പൊട്ടക്കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി മറ്റൊരാളുമായി ഒളിച്ചോടിയെന്ന് പ്രചരിപ്പിച്ച ശേഷം കുട്ടിയുടെ അമ്മയും കാമുകനും തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു. മരണപ്പെട്ട പെൺകുട്ടിയുടെ അപ്പൂപ്പന്റെ പരാതിയിൽ മാൻ മിസ്സിംഗായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ലൈഫ് ഗുണഭോക്താക്കൾക്ക് 375 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ വീട് നിർമ്മാണം ആരംഭിച്ച ഗുണഭോക്താക്കൾക്കായി ഹഡ്കോയിൽ നിന്നുമാണ് 375 കോടി രൂപ അനുവദിച്ചത്. വരും ദിവസങ്ങളിൽ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കും.
വീടില്ലാത്ത 184,255 പേർക്ക് വീട് വെച്ച് നൽകാനാണ് സർക്കാർ ഹെഡ്കോയിൽ നിന്നും 4,000 കോടി രൂപ വായ്പ എടുത്തിരുന്നത്. വീട് നിർമ്മാണം പുരോഗമിക്കുന്നതിനനുസരിച്ചാണ് ഗുണഭോക്താക്കൾക്ക് തുക ബാങ്ക് അക്കൌണ്ടിൽ നൽകുന്നത്. ഹെഡ്കോയിൽ നിന്ന് വായ്പയുടെ 4ാം ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ലഭിച്ച 1,125 കോടി രൂപ ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവദിച്ച 716 കോടി രൂപയും സംസ്ഥാന സർക്കാർ അനുവദിച്ച 425 കോടി രൂപയും ഗുണഭോക്താക്കൾക്ക് ഇതിനു മുമ്പേ നൽകി. ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ 3,041 കോടി രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത്. കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി 3 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്. 2015-16 വിവിധ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികളിൽ വീട് ലഭിച്ചെങ്കിലും സാമ്പത്തിക പരാധീനതകൾ കാരണം നിർമ്മാണം പകുതി വഴിയിൽ ഉപേക്ഷിച്ച 54,446 പേർക്കായിരുന്നു 1ാം ഘട്ടത്തിൽ വീട് അനുവദിച്ചത്. ഇതിൽ 50,958 പേർ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണമാണ് ഏറ്റെടുത്തത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ 3ാം ഘട്ടവും ആരംഭിച്ചിട്ടുണ്ട്. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് 3ാം ഘട്ടത്തിലെ പദ്ധതി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വയനാട് തമിഴ്നാട് അതിർത്തിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കൻ മലയാളി അറസ്റ്റിൽ. സുൽത്താൻ ബത്തേരി നമ്പിക്കൊല്ലി സ്വദേശി ജോസ് പോളാണ് അറസ്റ്റിലായത്. ഇയാൾ 21 വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലെ പ്രതിയാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെയാണ് അമേരിക്കൻ മലയാളിയായ ജോസ് പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വീട്ടുജോലിക്കെന്ന പേരിലാണ് കുട്ടിയെ സുൽത്താൻ ബത്തേരിക്കടുത്ത നമ്പിക്കൊല്ലിയിലുള്ള ജോസ് പോളിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആൻസി എന്ന സ്ത്രീയാണ് പെൺകുട്ടിയെ ഇവിടേക്ക് എത്തിച്ചത്. ആൻസിയെ വീട്ടിന് പുറത്തേക്ക് അയച്ച ശേഷം ജോസ് പോൾ പെൺകുട്ടിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കുതിരയോടിയ പെൺകുട്ടി വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടുകാരെത്തുമ്പോഴേക്കും പരിഭ്രമിച്ച് പേടിച്ച് വിറച്ച നിലയിലായിരുന്നു കുട്ടി. അമ്മയ്ക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ പേടിച്ച് വിറച്ച ഫോൺ ചെയ്തു. ഞങ്ങളവിടെ ഇവിടുന്ന് ഞങ്ങളവിടെ എത്തി, മോളെ കണ്ടപ്പോൾ അവൾ പേടിച്ച് വിറച്ച നിന്നിരുന്നത്. അവിടെ എത്തി ചോദിച്ചപ്പോൾ ഇതുപോലെ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊബൈലും കൂടി സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയി അവിടെ കംപ്ലൈൻറ്റ് ചെയ്തു. വാ മോളെ, നമുക്ക് ഉമ്മറത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വന്ന്. അപ്പോൾ ശരിയും പറഞ്ഞ് ഇവൾ വന്നു. വന്നപ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും ഇതൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ തലയോടൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവൾക്ക് ദേഹം ഇങ്ങനെ വിറയിലൊക്കെ തുടങ്ങി. ഇവൾ അവിടുന്ന് പുറത്ത് ചാടി. ഇവ അയാളെ കയ്യിൽ നിന്ന് ഇനി പിടിയിട്ട് പോയിട്ട് പുറകിൽ പോയിട്ട് എനിക്ക് വിളിച്ചു, അമ്മ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇയാൾ ശരിയല്ല, അയാൾ ഭയങ്കര മോശമാണ്, എന്നോട് മോശമായിട്ട് പെരുമാറാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസ് പോളിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇയാളെ കൽപ്പറ്റ കോടതി റിമാൻഡ് ചെയ്തു. ജോസ് പോളിന്റെ ഭാര്യ അച്ചാമ്മ 21 വർഷങ്ങൾക്ക് മുമ്പ് നീലഗിരിയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അച്ചാമ്മയുടെ സഹോദരങ്ങളുടെ പരാതിയിൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ജോസ് പോളിനെ പ്രതിയാക്കുകയും ചെയ്തു. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് ജോസ് പോൾ പീഡനക്കേസിലും അറസ്റ്റിലായിരിക്കുന്നത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം നീലഗിരിയിൽ നിന്നും PV കുട്ടൻ. മെഡിക്കൽ ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 7. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ 1ാം ഘട്ടത്തിനും എഞ്ചിനീയറിംഗ് 2ാം ഘട്ടത്തിനും ഓപ്ഷൻ 6 വരെ വിദ്യാർത്ഥികൾക്ക് നൽകാം. എല്ലാ ഫീസ് ഘടനയും താൽക്കാലികമായി നിലവിലെ രീതിയിൽ തുടരും. അതേസമയം ഭേദഗതി നിയമപ്രകാരം ഫീസ് നിയന്ത്രണ സമിതിയും പ്രവേശന മേൽനോട്ട സമിതിയും രൂപീകരിച്ച് സർക്കാർ ഉത്തരവായി. ഈ വർഷത്തെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിലെ 1ാം ഘട്ട അലോട്ട്മെന്റിലേക്കും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലെ 2ാം ഘട്ട അലോട്ട്മെന്റിലേക്കുമാണ് എൻട്രൻസ് കമ്മീഷണർ ഓൺലൈൻ ഓപ്ഷനുകൾ ക്ഷണിച്ചത്. ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നീ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് അടുത്ത ഘട്ടത്തിലായിരിക്കും. ജൂലൈ 6 രാവിലെ 10 വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാം. മെഡിക്കലിൽ 1ാം അലോട്ട്മെന്റും എഞ്ചിനീയറിംഗിൽ 2ാം അലോട്ട്മെന്റും 7 പ്രസിദ്ധീകരിക്കും. എല്ലാ ഫീസ് ഘടനയും താൽക്കാലികമായി നിലവിലെ രീതിയിൽ തുടരും. എന്നാൽ മെഡിക്കൽ മാനേജ്മെന്റുകൾ സർക്കാർ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഫീസ് നിർണയ സമിതിയുടെ തീരുമാനമാകും അന്തിമമാവുക. അതേസമയം മെഡിക്കൽ നിയമ ഭേദഗതി പ്രകാരം ഫീസ് നിയന്ത്രണ സമിതിയും പ്രവേശന മേൽനോട്ട സമിതിയും രൂപീകരിച്ച സർക്കാർ ഉത്തരവായി. ഇരു സമിതികളുടെയും അധ്യക്ഷനായ ജസ്റ്റിസ് രാജേന്ദ്രബാബു തുടരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയായ സിയാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 167 കോടി രൂപയുടെ ലാഭം നേടി. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് 27% ലാഭവിഹിതം ശുപാർശ ചെയ്തു. സിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് ലാഭവിഹിതം ശുപാർശ ചെയ്തത്.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 650.34 കോടി രൂപയുടെ മൊത്ത വരുമാനമാണ് സിയാൽ നേടിയത്. മുൻ സാമ്പത്തിക വർഷത്തിൽ ഇത് 553.41 കോടി രൂപയായിരുന്നു. ഓഗസ്റ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 15 ദിവസം വിമാനത്താവളം അടച്ചിട്ടിരുന്നുവെങ്കിലും മൊത്ത വരുമാനത്തിൽ 17.52% വർധനവ് സിയാൽ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലും 1 കോടിയിലധികം പേരാണ് സിയാലിലൂടെ യാത്ര ചെയ്തത്. കേരളത്തിന്റെ ഏക ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക്കിന് ഇനി സ്വന്തം കിടപ്പാടം. കണ്ണൂർ പള്ളിയാമൂലിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ മാനുവൽ ഫ്രെഡറിക്ക് ഇത്രയും കാലം വാടക വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഒരു കിടപ്പാടം എന്ന ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്കിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കായിക മന്ത്രി ഇ പി ജയരാജന്റെയും ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഫലമായാണ് ഒളിമ്പ്യന് സ്വന്തമായി കിടപ്പാടം ഒരുങ്ങിയത്. കണ്ണൂർ പള്ളിയാമൂലയിൽ സെന്റിന് 15 ലക്ഷത്തോളം രൂപ വരുന്ന 5 സെന്റ് ഭൂമി പതിച്ചു നൽകി ഇവിടെയാണ് ആധുനിക സൗകര്യങ്ങളോടെ സർക്കാർ ഒളിമ്പ്യന് വീട് പണിതത്. ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഇ പി ജയരാജന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തറക്കല്ലിട്ട് 10 മാസത്തിനകമാണ് പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. ഏറെക്കാലം അവഗണനയുടെ കയ്പിനീർ കുടിക്കേണ്ടി വന്ന തനിക്ക് സംസ്ഥാന സർക്കാർ അർഹമായ പരിഗണന തന്നതിൽ ഏറെ നന്ദിയുണ്ടെന്ന് ഒളിമ്പ്യൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഭൂമിക്കും എൻ്റെ വീടിനും വേണ്ടി സഹായം ചെയ്തത് നമ്മളെ ചീഫ് മിനിസ്റ്ററും നമ്മളെ സ്പോർട്സ് മിനിസ്റ്റർ ഇ പി ജയരാജനും നമ്മളെ ബിനീഷ് സ്പോർട്സ് കണ്ണൂർ സ്പോർട്സ് പ്രസിഡന്റും എല്ലാവർക്കും എൻ്റെ നന്ദി. കായിക താരങ്ങളുടെയും മുൻ താരങ്ങളുടെയും ക്ഷേമത്തിന് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കി. കളിക്കളത്തിൽ ഇറങ്ങാൻ കായിക താരങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകി നേട്ടങ്ങൾ കൊയ്തവർക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാല താരങ്ങളുടെയും ജീവിത പ്രാരബ്ധം നേരിടുന്ന കായിക താരങ്ങളുടെയും ക്ഷേമത്തിനായി കേരള കായിക വകുപ്പ് ഫലപ്രദമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 21 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഗോൾ വലയം കാത്ത താരമാണ് മാനുവൽ ഫ്രെഡറിക്. പിണറായി സർക്കാർ അധികാരത്തിലെത്തി ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മാനുവൽ ഫ്രെഡറിക്കിന് സ്വന്തമായി കിടപ്പാടം ഒരുക്കണമെന്നത്. ഒട്ടും കാലതാമസമില്ലാതെയാണ് ഈ തീരുമാനം നടപ്പാക്കിയത്. കൈരളി ന്യൂസ് കണ്ണൂർ. എ കെ എസ് സംഘടിപ്പിക്കുന്ന യുവകർഷക സംഗമം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് കാർഷിക മേഖലകൾ അതിൻ്റെ ഭാഗമായി അതേവരെ മുൻസുറ്റ ജീവിതം നയിച്ച പിരിമുറുക്കത്തിന് അടിപ്പെട്ടപ്പോഴാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാം. സംഘടിപ്പിക്കുന്ന യുവ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി ബി പരമേശ്വരനെ ദേശാഭിമാനി റസിഡന്റ് എഡിറ്ററായി നിശ്ചയിച്ചു. നിലവിലെ റസിഡന്റ് എഡിറ്റർ പി എം മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയതിനെ തുടർന്നാണ് നിയമനം. നിലവിൽ ദേശാഭിമാനിയിൽ സീനിയർ ന്യൂസ് എഡിറ്ററാണ് വി ബി പരമേശ്വരൻ. എ കെ സംഘടിപ്പിക്കുന്ന യുവ കർഷക സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ള മട്ടിലാണ് കേസുമായിട്ട് നേരിടേണ്ടി വരുന്ന അവസ്ഥ വന്നത്. അവസാനം അതിശക്തമായ ഇടപെടൽ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്. ഇടതുപക്ഷ സംഘടനകളാണ് ആ പ്രശ്നം ഏറ്റെടുത്തത്. അത് അങ്ങനെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ് കൃഷിക്കാർക്ക് മറ്റ് പ്രയാസങ്ങൾ ഒഴിവായിപ്പോയത്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ നാന്ത്രവാഴയ്ക്ക് എപ്പോഴാണ് ഇത് വരിക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തോന്നുന്നു. ഏതെങ്കിലും പുറത്ത് ഈ കൃഷി ചെയ്യാൻ പറ്റില്ല അതെനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ കൃഷി ചെയ്യാൻ പറ്റും.
തൃശൂർ നടക്കുന്ന യുവ കർഷക സംഗമത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓഗസ്റ്റ് 10-ന് പുന്നമടക്കാലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ പുന്നമടയിലെത്തും. 10-ന് വൈകിട്ട് 4 മുതൽ 5 വരെ ചുണ്ടൻ വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ നടക്കും. പതിവ് പോലെ രാവിലെ ചെറുവള്ളങ്ങളുടെ മത്സരത്തോടെയാകും നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങുക. വൈകിട്ട് 4 മുതൽ 5 വരെയാണ് ബോട്ട് ലീഗിൻ്റെ മത്സര സമയം. ഇതിനു പുറമെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന വള്ളങ്ങളിൽ നിന്നും വേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നിലെത്തുന്ന 4 ടീമുകൾ വീതം യഥാക്രമം ഫൈനൽ, ലൂസേഴ്സ് ഫൈനൽ തുടങ്ങിയവയിൽ മാറ്റുരയ്ക്കും. ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ വേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 12 കളിയുമായി മുന്നിലെത്തുന്ന ആദ്യ 4 ടീമുകൾക്ക് അടുത്ത ചാമ്പ്യൻസ് ലീഗിലേക്ക് നേരിട്ട് പ്രവേശനം കിട്ടും. ബാക്കി 5 വള്ളങ്ങൾ നെഹ്റു ട്രോഫിയിൽ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാകും തിരഞ്ഞെടുക്കപ്പെടുക. CBL കമ്പനിയും തുഴച്ചിൽ ക്ലബ്ബുമായാണ് കരാറുണ്ടാക്കുന്നതിനാൽ കഴിഞ്ഞ വർഷം ചാമ്പ്യനായ വള്ളത്തിലാകണമെന്നില്ല ചാമ്പ്യൻസ് ക്ലബ് തുഴയുന്നത്. എന്നാൽ ഭാവിയിൽ ക്ലബ്ബും വള്ളവും ഒന്നാകണമെന്ന വ്യവസ്ഥയുണ്ടാകും. ലീഗിൻ്റെ തുടക്കത്തിൽ വലിക്കുന്ന വള്ളം തന്നെ 12 ലീഗ് മത്സരങ്ങളിലും ഉപയോഗിക്കേണ്ടി വരുമെന്നും തുഴച്ചിൽക്കാർ മാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷം രാജ്യാന്തര ചാനലുകൾ ഉൾപ്പെടെ വരത്തക്ക വണ്ണം മത്സരം ക്രമീകരിച്ചിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സ്റ്റാർ സ്പോർട്സിനോ അതുപോലുള്ള ചാനൽ ഏതെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യേണ്ടി വരും, കാരണം ഇൻ്റർനാഷണലായിട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് വേണ്ടി വരും. എന്നാൽ 2 വർഷത്തിനുള്ളിൽ നമുക്കിത് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച പുന്നമടക്കായലിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. 12 കേന്ദ്രങ്ങളിലായി നടക്കുന്ന ബോട്ട് ലീഗിൽ 9 ടീമുകളാണ് ഇത്തവണ പങ്കെടുക്കുക. ലീഗിലേക്കുള്ള പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത നെഹ്റു ട്രോഫി വള്ളംകളിയിലെ വേഗമായിരിക്കുമെന്നും വരും വർഷങ്ങളിൽ നെഹ്റു ട്രോഫി കൂടുതൽ ആഘോഷമായി മാറാൻ ഇതിടയാക്കുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് സൊസൈറ്റി യോഗത്തിൽ സംസാരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ 11 മണിക്ക്. നമസ്കാരം.